ഇന്ന് വെള്ളിയാഴ്ച വീക്കെൻഡ് ആയതുകൊണ്ട് ലുലു വരെ ഒന്ന് വന്നു. നാളെ ശനിയാഴ്ച ഡ്യൂട്ടി ഇല്ലാത്ത ദിവസമാണ്. അപ്പോൾ എന്തെങ്കിലും കാര്യമായിട്ട് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ഐക്കൂറ സ്ലൈസാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ സ്ലൈസാക്കിയിട്ട് വാങ്ങാൻ കിട്ടാറില്ല. നമ്മൾ മേടിക്കുകയാണെങ്കിൽ ഒരു ഐക്കൂറ അങ്ങനെ തന്നെ മേടിക്കണം. ഇന്ന് ഇവിടെ നാളെ ഓണാണല്ലോ. അപ്പോൾ ഓണായതുകൊണ്ട് ഇവിടെ അരക്കുക, ഇങ്ങനെ സ്ലൈസാക്കി വെച്ചേക്കാണ്. അപ്പോൾ കാര്യമായിട്ട് ഓണത്തിൻ്റെ അധികം ആരും ഒന്നും മേടിക്കില്ലല്ലോ, മീനാണെങ്കിലും ഇറച്ചിയാണെങ്കിലും. അപ്പോൾ അങ്ങനെ രണ്ട് പീസ് ഐക്കൂറ വാങ്ങിക്കൊണ്ട് വന്നു. ഇപ്പോൾ ഇന്നത്തെ ഉച്ചക്കത്ത് ഊണിനായിട്ട് അരി വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. ഇന്നലെ സാമ്പാർ കഷ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓണായതുകൊണ്ട് അവർ സാമ്പാറിൻ്റെ കഷ്ണം മാത്രമായിട്ട് പാക്കറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു പാക്കറ്റ് വാങ്ങി ഇങ്ങനെ സാമ്പാറുണ്ടാക്കാണ്. തേങ്ങ വറുത്തരച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. സാമ്പാറുണ്ടാക്കുമ്പോൾ തേങ്ങ വറുത്തരച്ചുണ്ടാക്കണതാണ് എനിക്കിഷ്ടം. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. പിന്നെ മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത് കായം പരട്ടി വെച്ചേക്കാണ് വറുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വിട്ടു പോയിരുന്നു കേട്ടോ. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ തൊട്ടടുത്താണ് കടയുള്ളത്. അപ്പോൾ പോണ സമയത്ത് കണ്ടതാണ് പൂച്ച അവിടെ ഇരുന്നിട്ട് പാല് കുടിക്കുകയാണ്. അപ്പോൾ ഇനി പൂച്ചക്കുള്ള ഫുഡൊക്കെ വാങ്ങിയിട്ട് ഇവിടെ ഫ്ലാറ്റിലുള്ളവർ വെച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ പൂച്ചക്കുട്ടിയാണ്, അത് പാല് കുടിച്ചിട്ടിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ വിഷമിച്ചിട്ടിരിക്കുന്ന പോലെയാണ് കേട്ടോ. അങ്ങനെ കടയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. ഇന്നലെ പോയപ്പോൾ വിട്ടുപോയത്. അപ്പോൾ അത് പോയിട്ട് വാങ്ങിക്കൊണ്ട് വന്നു. അപ്പോൾ തിരിച്ച് വരുമ്പോഴും നമ്മളെ പൂച്ചക്കുട്ടി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. എന്താ വിഷമം പിടിച്ച പോലെ ആയിരിക്കുന്നത്. സാധാരണ എപ്പോഴും രണ്ട് മൂന്ന് പൂച്ചകളുണ്ടാവാറുണ്ട്. ഇപ്പോൾ കാണാനില്ല, ചിലപ്പോൾ രാത്രിയാകുമ്പോൾ വീണ്ടും വരും. ഇപ്പോൾ ഈ പൂച്ചക്കുട്ടി മാത്രമായിട്ട് ഇരിക്കാനോ അവിടെ. അങ്ങനെ തേങ്ങ കരച്ചിട്ട് സാമ്പാറിൽ ഒഴിച്ചു കിട്ടോ. പിന്നെ നേരത്തെ വാങ്ങിയത് കൊണ്ടോട്ടമുളകാണ്. കൊണ്ടോട്ടമുളകും പിന്നെ വേപ്പിലയും അതാണ് വാങ്ങാൻ പോയത്. പപ്പടം ഉണ്ടായിരുന്നു ഇവിടെ. ഇനി സാമ്പാറിലേക്ക് തളിക്കാനായിട്ട് കടുക്, പിന്നെ അതുപോലെ ഉള്ളി വെളുത്തുള്ളിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചിഞ്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ വെണ്ടക്ക മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ലാസ്റ്റ് ഇടാനായിട്ട്. അപ്പോൾ അതെടുത്തിട്ട് പിന്നെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് ആ സാമ്പാറിലോട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. പിന്നെ ലാസ്റ്റ് സാമ്പാറിലോട്ട് ഇത് തളിച്ച് കൊടുക്കുന്ന ടൈമിൽ കുറച്ച് സാമ്പാർ പൊടിയും പിന്നെ അതുപോലെ കുറച്ച് കായപ്പൊടിയും ഉപ്പൊക്കെ നമുക്ക് ആവശ്യമാണെങ്കിൽ വീണ്ടും ഇട്ടിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് അതിലേക്ക് വീണ്ടും ഒഴിച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. പിന്നെ അതുപോലെ കുറച്ച് വേപ്പില്, ആദ്യം കുറച്ച് വേപ്പില ഇട്ടിരുന്നു, പിന്നെ തളിക്കാൻ പോകുന്ന ടൈമിൽ കുറച്ച് വേപ്പില കൂടി ഇട്ടിട്ട് വേണം അതിലേക്ക് ഇടാനായിട്ട്. അപ്പോൾ അതൊരു ടേസ്റ്റാണ് കഴിക്കാൻ. നല്ല മണമൊക്കെ വരും കേട്ടോ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ കാച്ചണ. നല്ല വെളിച്ചെണ്ണയുടെ നല്ല സ്മെല്ലുണ്ട്. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ കുറച്ച് ടൈമുണ്ട്. നമുക്ക് ഡ്യൂട്ടി ഇല്ലാത്തതുകൊണ്ട് രാവിലെ നേരം വൈകിട്ടാണ് എഴുന്നേറ്റ്. ഇന്ന് രാവിലെ ഒരു 11 മണിയൊക്കെ ആയിട്ടോ എഴുന്നേൽക്കുമ്പോൾ. രാത്രി നേരം വൈകിട്ടാണ് കിടന്ന് സിനിമ കണ്ടിട്ട്. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഈ ഫുഡൊക്കെ റെഡി ആയിട്ട് വേണം കഴിക്കാനായിട്ട്. പിന്നെ നമ്മൾ നേരത്തെ വാങ്ങിക്കൊണ്ട് വന്ന കൊണ്ടോട്ടമുളക് വറുക്കാം കേട്ടോ. അതുപോലെ തന്നെ പപ്പടവും സാമ്പാറും പപ്പടവും കൊണ്ടോട്ടമുളകും പിന്നെ അതുപോലെ മീൻ വറുത്തതും എല്ലാം നല്ല അടിപൊളി കോമ്പിനേഷനാണല്ലേ. ശരിക്കും പറഞ്ഞാൽ ഉണക്കമീൻ കൂടി വേണ്ടായിരുന്നു. പിന്നെ മീൻ വറുത്തുള്ളപ്പോൾ ഉണക്കമീൻ്റെ ആവശ്യമില്ല. മീൻ ഉണക്കമീനും സാമ്പാറും നല്ല അടിപൊളിയാണ്. നല്ല വലിയ ഐക്കൂറായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു 40 റിയാലാണ് ഇവിടെ കിലോയ്ക്ക് വരുന്നത്. ഇപ്പോൾ കുറച്ച് റേറ്റ് കുറഞ്ഞാണ് ഓണായിട്ട്. സാധാരണ 50 റിയാലൊക്കെ വരും. നാട്ടിൽ ഒരു 1200 രൂപയോളം വരും. നല്ല വലിയ ഐക്കൂറാണ്. അങ്ങനെ എല്ലാം റെഡി ആയിട്ടുണ്ട്. പപ്പടം വറുത്ത് കഴിഞ്ഞു. പിന്നെ അതുപോലെ കൊണ്ടോട്ടമുളക്, പിന്നെ മീൻ വറുത്തുണ്ട്. മീൻ വറുത്ത് റെഡിയായി. പിന്നെ അതുപോലെ സാമ്പാർ. ഇതൊക്കെയാണ് ഇന്നത്തെ കറികൾ. ഇനിയിപ്പോൾ കഴിച്ചു തുടങ്ങിയാലോ. ഏകദേശം ടൈം ഒരു 1.5 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല വിശപ്പുണ്ട് രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മൾ ചോറൊരു പ്ലേറ്റിലോട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി അച്ചാറുണ്ടായിരുന്നു, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്. അത് കുറച്ചുണ്ട് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സാമ്പാർ ചോറിലോട്ട് ഒഴിക്കാം. നല്ല ചൂടോടെ തന്നെ ഒഴിക്കാം കേട്ടോ. ചോറാണെങ്കിലും എല്ലാ കറികളും നല്ല ചൂടാണ്. കാരണം ഉണ്ടാക്കി അപ്പോൾ തന്നെ കഴിക്കാനുള്ളൂ. ഇപ്പോൾ കുറച്ച് സാമ്പാർ ഒഴിച്ചിട്ടുണ്ട്. ഇനിയൊരു കൊണ്ടാട്ടമാകെ എടുക്കാം. പിന്നെ പപ്പടം. ഇനി ആ സാമ്പാർ ചോറിൽ നല്ലപോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ. കുത്തിരിച്ചോറും സാമ്പാറും നല്ല ടേസ്റ്റല്ലേ കഴിക്കാനായിട്ട്. സംഭവം അടിപൊളിയാണ് കേട്ടോ. തേങ്ങ വറുത്തരച്ച സാമ്പാർ ഒരു രക്ഷയില്ല. ഇനി ആ കൊണ്ടോട്ടമുളക് ഒരു പീസ് എടുത്തിട്ട് ചോറിൽ നല്ലപോലെ ഇങ്ങനെ കുഴച്ചിട്ട് കഴിക്കണം. നല്ലപോലെ ക്രിസ്പിയാണ് കേട്ടോ കൊണ്ടോട്ടമുളക്. അത് ആ ചൂടോടെ തന്നെ തണുത്ത് കഴിഞ്ഞാൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. ആ ചൂടോടെ തന്നെ ആ ക്രിസ്പിയായിട്ട് കഴിക്കണം. നല്ലപോലെ കുഴച്ചിട്ട് ആ മീൻ വറുത്തിന്ന് ഒരു പീസ് എടുത്തിട്ട് ആ ചോറിൽ വെച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം. മീൻ നല്ല ഫ്രഷ് ആയിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മസാല ആണെങ്കിലും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടിയിട്ടുണ്ടാക്കിയിട്ടുള്ള മസാലയാണ്. അടിപൊളിയായിരിക്കും.
ഞാൻ ചോറിൻ്റെ കൂടെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം. സംഭവം രക്ഷയില്ല കേട്ടോ, മീൻ വറുത്തതിൻ്റെ മസാല അടിപൊളിയാണ്. ഞാൻ സാമ്പാറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ വേറെ ലെവലായിട്ടുണ്ട്. ഇനി എല്ലാം കൂടിയിട്ട് ഒന്ന് കഴിച്ചാലോ? ആ പച്ചക്കറി ഉണ്ടല്ലോ, അതിൽ പച്ചക്കായ ചേനയൊക്കെ ഉണ്ട്, അതൊക്കെ ചോറിലിങ്ങനെ കുഴച്ചിട്ട് ഉണ്ടാട്ടം മുളകിൽ നിന്നൊരു പീസ് എടുക്കാം. പിന്നെ അതുപോലെ പപ്പടം, പിന്നെ മീൻ വറുത്തത് എല്ലാം കൂട്ടി കുഴച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ. സംഭവം അടിപൊളിയാണ്. കൊണ്ടാട്ടം മുളകൊക്കെ ആ ചോറിലിങ്ങനെ ആ ചെറിയ എരിവൊക്കെ ഉണ്ടല്ലോ, രക്ഷയില്ല കേട്ടോ. പിന്നെ മീൻ വറുത്തത് നല്ല ഫ്രഷാണ്, അതുപോലെ തന്നെ മസാലയൊക്കെ നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. ഒരു 10-20 മിനിറ്റോളം മസാല പറ്റിയിട്ട് വെച്ചിരുന്നു, അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. എന്തായാലും ഫുഡ് അടിപൊളിയായിട്ടുണ്ട്. ഇന്നിപ്പോൾ ലീവായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ സാധാരണ ഓഫീസിലേക്ക് രാത്രി ഫുഡ് ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകും, ഏതെങ്കിലും ഒരു തരം കറി ഉണ്ടാവുള്ളൂ, എന്നിട്ട് ഉച്ചക്കത് കഴിക്കാനാണ് പതിവ്. അത് നമ്മൾ ഫ്രീ കിട്ടുന്ന ടൈമിൽ അടിപൊളിയല്ലേ. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം ഒരു 6-6 ആയപ്പോൾ പുറത്തേക്ക് ഇറങ്ങി കിട്ടും, ജസ്റ്റ് നടക്കാനായിട്ട്. ഇവിടെ MRA എക്സ്പ്രസ് ഉണ്ട്, അവിടെ നല്ല ചായ കിട്ടും, നല്ല ചായയും കടികളൊക്കെ കിട്ടും. അപ്പോൾ അവിടെ വന്നിട്ട് ഒരു ചായ വാങ്ങി, പിന്നെ കൂടെ കഴിക്കാനായിട്ട് ഒരു സമൂസയും വാങ്ങി, ചിക്കനായിരുന്നു, പിന്നെ മീൻ അട ഉണ്ടായിരുന്നു. സംഭവം മീനടാന്ന് അറിയില്ലായിരുന്നു കേട്ടോ, അട കണ്ടപ്പോൾ വാങ്ങിയത്. അപ്പോൾ അത് മീൻ വെച്ചിട്ടുള്ള നല്ല അടിപൊളി സ്പെഷ്യലായിരുന്നു സംഭവം. ഞാൻ വിചാരിച്ച പോലെ നല്ല അടിപൊളിയായിരുന്നു, നല്ല സോഫ്റ്റ് ആയിരുന്നു കഴിക്കാനായിട്ട്. പിന്നെ അതുപോലെ ആ ഫിഷിൻ്റെ ഒക്കെ നല്ല ഫ്ലേവർ ഉണ്ടായിരുന്നു, മസാല അടിപൊളിയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ സമൂസ, ചിക്കൻ സമൂസ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതും അതെ അടിപൊളിയായിരുന്നു കേട്ടോ. ഇതിന് 2 റിയാലാണ് വില അടക്ക്, അതുപോലെ സമൂസയ്ക്ക് 1 റിയാൽ. സമൂസ ചെറുതാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. ചായക്ക് 2 റിയാലാണ്, കുറച്ച് വില കൂടുതലാണ് എല്ലാ കടകളേക്കാളും ഇവിടെ, പക്ഷെ സംഭവം അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ നല്ല രസമാണ് വൈകിട്ട് കുറച്ച് നേരം ഇങ്ങനെ നടന്നിട്ട് അവിടെ വന്നിരുന്ന് ചായ കുടിക്കാനൊക്കെ ഒരുപാട് ആളുകളൊക്കെ ഉണ്ടാവും. പിന്നെ അവിടുന്ന് ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെ പതുക്കെ അവിടെ നിന്ന് ദോഹയിലോട്ട് പോയി. ജസ്റ്റ് അവിടെ പോയിട്ട് പിന്നെ കോർണിഷിലും, പിന്നെ അവിടെ പാർക്കുണ്ട്, അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് പോയിട്ട് പോന്നു. അവിടെ മീൻ വിൽക്കുന്നത് കാണാനൊക്കെ നല്ല അടിപൊളിയാണ്. നമ്മൾ മീൻ പിടിക്കാൻ പോകണ വീഡിയോ ചെയ്യാറുണ്ട്. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് പോയി, പിന്നെ അവിടെ കുറച്ച് നേരം കറങ്ങി നടന്നു കേട്ടോ, ചുമ രസമല്ലേ കാണാനായിട്ട്. അങ്ങനെ വൈകിട്ടൊരു പിന്നെ അവിടുന്ന് ഫുഡ് പുറത്തുനിന്ന് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ റൂമിൽ പോയിട്ട് ഇനി വേറെ ഒന്നും ഉണ്ടാക്കണ്ടല്ലോ. അപ്പോൾ അവിടെ നല്ലൊരു ബാർബിക്യൂ കിട്ടുന്ന സ്ഥലമുണ്ട്, അപ്പോൾ ഇവിടുന്ന് കുറച്ച് മുമ്പേ കഴിച്ചാണ്. അപ്പോൾ അന്ന് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഫുഡ്. അപ്പോൾ ജസ്റ്റ് ഇവിടേക്ക് പോന്നു ഇവിടുന്ന് കഴിക്കാമെന്ന് വെച്ചിട്ട്. അപ്പോൾ അവിടെ ഒരുപാട് ഇങ്ങനെ അൽഫാം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ പോയിട്ട് 2 അൽഫാം പറഞ്ഞു. പിന്നെ അവിടെ വന്നപ്പോൾ തന്നെ കുറച്ച് സാലഡും കൊണ്ടുവച്ചു, പിന്നെ അതുപോലെ ഗാർലിക്കിൻ്റെ മയോണീസ്, പിന്നെ ഒരു സ്പൈസി ആയിട്ടുള്ള ഒരു ചട്നി, ഇത് രണ്ടും മിക്സാക്കിയായിട്ട് ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് തന്നേക്കാണ്. പിന്നെ നല്ല ചൂടോടെ തന്നെ അൽഫാം ഉണ്ടാക്കി കൊണ്ടുവന്നു കേട്ടോ. സംഭവം ആദ്യം ഇതൊരു പീസ് എടുത്തപ്പോൾ തന്നെ മനസ്സിലായി നല്ല ഹാർഡാണ്, അന്ന് വന്ന് കഴിച്ചപ്പോൾ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും എന്ന് തോന്നണില്ല. കാരണം അൽഫാം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഹാർഡായി കഴിഞ്ഞാൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല കഴിക്കാനായിട്ട്. ആ മസാല ഒക്കെ ഓക്കെ ആയിരുന്നു, നല്ല സ്പൈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ചിക്കൻ എനിക്ക് അത്രത്തോളം ഇഷ്ടമായില്ല, കാരണം ഭയങ്കര ഹാർഡായിരുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അടുത്ത മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.